ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മസാല ദോശയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതാണ്, അതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഈ ചിക്കനിലെല്ലാം ഈ മസാല കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചിക്കനിലേക്കൊക്കെ ഈ മസാലയുടെ ഗ്രേവി എല്ലാം കയറണം. ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കത് ഇറക്കി വെക്കാം. ഈ സമയത്ത് കുരുമുളകിന്റെ പൊടി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ അടുത്ത് തീർന്നിരിക്കാൻ അതാണ് ഞാൻ ഇടാതിരുന്നത്. നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടിയിട്ട് നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മുടെ മിൽമയുടെ നെയ്യാണ്. അതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ഉഴുന്നരച്ച ദോശ മാവാണ് കേട്ടോ. ഇത് ദോശ പരത്തിയെടുക്കാം. കനം കുറച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. ദോശ ഇങ്ങനെ മെരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഇവിടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മസാല വെച്ചുകൊടുക്കാം. ഇത് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടി തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.